ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സ്പോട്ടിഗയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം സൈൻ ചെയ്ത ഗീവ്സൺ സിംഗിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ഒരു വിദേശ താരത്തിന്റെ സൈനിങ്ങിന് വേണ്ടിയാണ് കാത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബുധനാഴ്ച ഒരു വിദേശ താരത്തിന്റെ സൈനിങ് നടക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത് വെച്ചിരുന്ന ഇന്ത്യൻ താരങ്ങളുടെ പട്ടികയാണ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ സൈൻ ചെയ്ത ഗീവ്സൺ സിംഗിന് 18 വയസ്സ് മാത്രമാണ് പ്രായം. അദ്ദേഹം ഒരു മണിപ്പൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും രസകരമായ ഒരു സ്റ്റാറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെന്റർ ബാക്കായിട്ടും ലെഫ്റ്റ് വിങ്ങറായിട്ടും റൈറ്റ് വിങ്ങറായിട്ടും സെന്റർ മിഡ്ഫീൽഡറായിട്ടും സെന്റർ ഫോർവേഡായിട്ടും ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും അദ്ദേഹം കരിയറിൽ പന്ത് തട്ടിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുള്ളത് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന റോളിലാണ്. അതിൽ അദ്ദേഹം ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഐ ലീഗ് സീസണിൽ ഇന്ത്യൻ ആരോസിന് വേണ്ടിയാണ് അദ്ദേഹം ബൂട്ട് കെട്ടിയത്. 16 മത്സരങ്ങളിൽ നിന്നും 2 ഗോളും 2 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. വെറും 18 വയസ്സ് മാത്രമുള്ള ഈ ഒരു താരത്തെ ഐ ലീഗ് ക്ലബായ മിനർവ പഞ്ചാബ് എഫ് സി സ്കൗട്ട് ചെയ്തെടുക്കുകയായിരുന്നു. മിനർവ പഞ്ചാബിനായുള്ള ഗീവ്സൺ സിംഗിന്റെ മികച്ച പ്രകടനം കണ്ട് അന്ന് ഇന്ത്യയുടെ അണ്ടർ 17 കോച്ചായിരുന്ന നിക്കോളായ് ആദം അദ്ദേഹത്തെ 2017 സ്കോട്ടിൽ ഉൾപ്പെടുത്താതെ ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ ഇലൈറ്റ് അക്കാദമിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു. അങ്ങനെ 3 വർഷം അദ്ദേഹം ഇലൈറ്റ് അക്കാദമിക്ക് വേണ്ടി കളിച്ചു. ഗീവ്സൺ സിംഗ് തന്റെ ആദ്യ പ്രൊഫഷണൽ ക്ലബായ ഇന്ത്യൻ ആരോസിന് വേണ്ടി ആദ്യ മത്സരം കളിക്കുന്നത് 2019-20 ഐ ലീഗിൽ ഗോകുലം കേരള എഫ് സിക്കെതിരെ ആയിരുന്നു. ആ മത്സരത്തിൽ 68ാം മിനിറ്റിലാണ് അദ്ദേഹത്തെ പകരക്കാരനായി ഇറക്കിയത്. എങ്കിലും ഇന്ത്യൻ ആരോസ് 0-1 എന്ന സ്കോറിന് ഗോകുലം കേരള എഫ് സിയുമായി ആ മത്സരത്തിൽ പരാജയപ്പെട്ടു. ഗീവ്സൺ സിംഗ് തന്റെ ആദ്യ പ്രൊഫഷണൽ ക്ലബിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്യുന്നത് ചർച്ചിൽ ബ്രദേഴ്സിനായുള്ള മത്സരത്തിൽ 78ാം മിനിറ്റിലാണ്. ആ മത്സരത്തിൽ ഇന്ത്യൻ ആരോസ് 2-1 എന്ന സ്കോറിന് വിജയിക്കുകയും ചെയ്തു. അതിനുശേഷം IFFന്റെ ക്ലബായ ഇന്ത്യൻ ആരോസിലേക്ക് അദ്ദേഹത്തെ ചേർക്കുകയായിരുന്നു. 3 വർഷത്തെ കരാർ ഒപ്പിട്ടാണ് ഗീവ്സൺ സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ISL 7-ാം പതിപ്പിലേക്ക് മികച്ച ടീമിനെ പടുത്തുയർത്താൻ ശ്രമിക്കുന്ന മാനേജ്മെന്റിനെ ഗീവ്സൺ സിംഗ് എന്ന യുവതാരത്തിന്റെ വരവ് കൂടുതൽ ഗുണം ചെയ്യും. ഗീവ്സൺ സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ സ്പോട്ടിക് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും.